മൊബൈൽ ഫോണിൽ നിന്ന് പുസ്തകങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ ആകർഷിക്കാൻ കുട്ടിക്കൊരു കുഞ്ഞ് ലൈബ്രറി പദ്ധതി വീടുകളിൽ വായനയ്ക്കൊരിടം ഒരുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം കായംകുളം പത്തിയൂർ പുളിയറ എസ് കെ വി ഹൈസ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സാണ് കുട്ടികൾക്കായി ഗ്രന്ഥപുര എന്ന പദ്ധതിയുമായി രംഗത്തിറങ്ങിയത് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയും സ്കൗട്ട് യൂണിറ്റിന്റെ ഗ്രൂപ്പ് ലീഡറുമായ ഋത്യക് ഖന്നയുടെ വീട്ടിലാണ് കുട്ടിക്കൊരു കുഞ്ഞു ലൈബ്രറി എന്ന പദ്ധതി മൊബൈൽ ഫോൺ ഉപയോഗത്തിന്റെ ആലസ്യത്തിൽ അമരുന്ന കുട്ടികളെ വായനയുടെ ലോകത്തിലേക്ക് കൂടുതൽ ആകർഷിക്കുകയാണ് ശ്രമം വായന ഇഷ്ടപ്പെടുന്ന മറ്റ് സ്കൂളുകളിലെ കുട്ടികൾക്കും പ്രയോജനപ്പെടുത്താവുന്ന രീതിയിലാണ് പദ്ധതി വീട്ടിലെ സ്വീകരണ മുറിയിലാണ് ലൈബ്രറി ഒരുക്കിയിരിക്കുന്നത് വായനയെ ഇഷ്ടപ്പെടുന്ന ഏതൊരാ ഇവിടെ ഇരുന്ന് വായിക്കാനാകും ഇതിനായി രജിസ്റ്ററും സൂക്ഷിക്കുന്നുണ്ട് പേര് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് പുസ്തകം വീടുകളിലേക്ക് കൊണ്ടുപോകാനും കഴിയും വിവിധ മേഖലകളിലുള്ള പുസ്തകങ്ങൾ ഇവിടെ തയ്യാറു ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ ആഭിമുഖ്യത്തിൽ എൻ്റെ വീട്ടിൽ സ്ഥാപിച്ച ഈ കുട്ടിക്കൊരു കുഞ്ഞു ലൈബ്രറി എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ അക്ഷരവെളിച്ചം പകർന്നു നിന്ന ഗുരുക്കന്മാരോട് വളരെയധികം നന്ദിയുണ്ട് എൻ്റെ വീടിൻ്റെ സമീപത്തുള്ള കുട്ടികളിൽ പരമാവധി വായനാശീലം ഉണർത്തുവാൻ വേണ്ടി ഞാൻ ഇത് ശ്രമിക്കുന്നതാണ് ലൈബ്രറിയുടെ സംരക്ഷണ ചുമതലയും ഇവർക്കാണ് മറ്റ് പ്രദേശങ്ങളിലും ഇത്തരം ലൈബ്രറികൾ സജ്ജീകരിക്കാനാണ് ശ്രമം അധ്യാപകരിൽ നിന്നും കുട്ടികളിൽ നിന്നൊക്കെ സമാഹരിച്ച പുസ്തകങ്ങൾ ശേഖരിച്ച് കുട്ടികൾക്ക് അറിവ് പ്രദാനം ചെയ്യുന്ന തരത്തിലെ ഒരു ലൈബ്രറി ഇവിടെ സജ്ജീകരിച്ചിരിക്കുകയാണ് ഈ കുട്ടിയുടെ വീട്ടിലാണ് ഈ ലൈബ്രറി ക്രമീകരിച്ചിരിക്കുന്നെങ്കിലും സമീപ പ്രദേശങ്ങളിലെ കുട്ടികൾക്കൊക്കെ പ്രയോജനപ്പെടുന്ന രീതിയിൽ ഈ ലൈബ്രറിയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് അക്ഷര ചിപ്പ് പരിപാടിയിലൂടെ അധ്യാപകർ സ്കൂൾ മാനേജർ പി ടി എ അംഗങ്ങൾ ജനപ്രതിനിധികൾ തുടങ്ങിയവരിൽ നിന്നും സമാഹരിച്ച നൂറ്റി മുപ്പതോളം പുസ്തകങ്ങളാണ് ലൈബ്രറിയിലുള്ളത് കൂടുതൽ പുസ്തകങ്ങൾ ലൈബ്രറിയിലേക്ക് എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ സ്കൌട്ട് വിങ്ങിന്റെ നേതൃത്വത്തിൽ നടക്കുകയാണ് ന്യൂസേറ്റീൻ കായംകുളം